രാമായണ പാരായണം വീട്ടിലൊതുക്കിയ വിശ്വാസികൾ ആത്മീയതയിലൂന്നിയ ലളിത ജീവിതചര്യയിലൂടെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ശക്തി സംഭരിക്കാനുള്ള വലിയൊരു പരിചയമാണ് രാമായണ പാരായണം. ഭവനങ്ങളിൽ രാമായണ ശീലുകളുടെ നാളുകൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. ജ്യോതിശാസ്ത്രപ്രകാരം സൂര്യൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ അവിടേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതോടെ ചന്ദ്രൻ്റെ ബലം കുറയും. ജ്യോതിശാസ്ത്രപരമായി ചന്ദ്രൻ മനസ്സിൻ്റെ നാഥനും സൂര്യൻ ശരീരത്തിൻ്റെ നാഥനുമാണ്. കർക്കിടകം പിറന്നതോടെ മനസ്സിൻ്റെ ബലം കുറയുമെന്നാണ് സങ്കല്പം. ചന്ദ്രൻ്റെ ശക്തിക്ഷയം കാരണമാണിത്. അപ്പോൾ വ്യക്തികളുടെ സഹിഷ്ണുത, സഹനശക്തി എന്നിവയിലും ചോർച്ച സംഭവിക്കും. ജഡരാശിയാണ് കർക്കിടകം. ഇടവപ്പാതിക്ക് കിളിർക്കുന്ന ഒരു ചെടിയും കർക്കിടകത്തിൽ കിളിർക്കുകയില്ലെന്ന് വിശ്വാസമുണ്ട്. ഇലച്ചെടികൾ സമൃദ്ധമായി ഉണ്ടാകുമെങ്കിലും ഫലങ്ങളുണ്ടാവില്ല. മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. പഞ്ഞക്കർക്കിടകം ധാരമുറിയാത്ത മഴയായിരുന്നു മുമ്പ്. കർക്കിടകത്തിൻ്റെ സവിശേഷത സൂര്യനെ കാണാനേ കഴിയില്ല. കൃഷിപ്പണികളൊന്നും സാധ്യമല്ല. രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ്. സൂര്യകിരണങ്ങൾക്ക് ശക്തി പകരുന്നതിനാൽ രോഗാണുക്കൾ പെരുകുന്നതാണിതിന് കാരണം. ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഇല്ല. ഇതൊക്കെ കാരണമാണ് കർക്കിടകത്തിന് പഞ്ഞക്കർക്കിടകമെന്ന് പേര് വന്നത്. രാമായണ മാസാചരണം ഈ അവസരത്തിൽ മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ്. മാസത്തിലെ 30 ദിവസവും ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും പലവിധ പൂജകൾ പതിവുണ്ട്. വീടുകളിൽ ഗണപതി ഹോമവും ഗണപതി സേവയും നടത്താറുണ്ട്. കേരളീയ ഭവനങ്ങളിൽ രാമായണ മാസമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഏതാണ്ട് 20 വർഷം മുമ്പാണ്. അവതാര പുരുഷനായ രാമൻ തികഞ്ഞ മനുഷ്യനായാണ് ജീവിച്ചത്. രാമകഥ അത്യന്തം ദുഃഖം നിറഞ്ഞതാണ്. വാൽമീകി രാമായണം നമ്മൾ വായിക്കുമ്പോൾ അതിലെ ശോകഭാവം നാം ഉൾക്കൊള്ളുകയാണ്. അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതിനു മുന്നിൽ സാധാരണ മനുഷ്യൻ്റെ ആകുലതകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ ചിന്ത തന്നെ നമുക്ക് ആത്മീയ ബലം നൽകും. രാമായണ പാരായണത്തിൻ്റെയും മാസാചരണത്തിൻ്റെയും തത്വം ഈ ബലം ആർജിക്കുക എന്നതാണ്. ദക്ഷിണായനം കർക്കിടക ദക്ഷിണായന കാലമാണ്. ഉത്തരായന പുണ്യകാലം അവസാനിക്കുന്നു. ഉത്തരധ്രുവം ദേവന്മാരുടെ വാസസ്ഥലമാണെന്നും ദക്ഷിണധ്രുവം പ്രതികളുടെ കേന്ദ്രമാണെന്നുമാണ് വിശ്വാസം. സൂര്യൻ ദേവന്മാരുടെ കേന്ദ്രത്തിൽ നിന്ന് പിതൃക്കളുടെ ആവാസസ്ഥാനത്തേക്ക് വരുന്നു. ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള സൂര്യൻ്റെ ഈ യാത്രയെ ദക്ഷിണായനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിതൃക്കൾക്ക് വളരെ പ്രിയപ്പെട്ട ഈ കാലത്താണ് കർക്കിടകവും പിതൃതർപ്പണവും നടക്കുന്നത്. ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന ദിവസമാണിത്. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും ശരീരകാരകനായ സൂര്യനും ഒരേ സമയം ഭൂമിയിലേക്ക് നോക്കുന്ന സമയമാണിത്. വർഷകൃതുവെന്നും അതിന് പേരുണ്ട്. കാലം വളരെ മാറിയിരിക്കുന്നു. അതിനനുസരിച്ചുള്ള മാറ്റം ചുറ്റുപാടുകളിലും പ്രകടമാണ്. ഋതു സംക്രമത്തെപ്പോലും അത് സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. കാർഷിക സംസ്കാരം അന്യം നിന്ന് തുടങ്ങി. ഓലയും ഓടുമൊക്കെ കോൺക്രീറ്റിന് വഴിമാറി. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള അറ്റകുറ്റപ്പണി അനിവാര്യമല്ല. പഴവും പച്ചക്കറിയുമെല്ലാം വില കൊടുത്തു വാങ്ങാൻ കിട്ടുമെന്നിരിക്കെ ഒന്നും സംഭരിക്കേണ്ടതില്ല. പാചകത്തിന് വിറക് ആവശ്യഘടകമേ അല്ലാതായി. ധാരമുറിയാത്ത മഴയും ഇപ്പോൾ അന്യം നിന്നിരിക്കുന്നു. ചെറിയ മഴ പോലും നമുക്ക് പ്രളയമായി മാറുന്നു. എങ്കിലും ഓർക്കുക, കർക്കിടകം ഒരു മാസം മാത്രമല്ല, ഒരു വർഷത്തെ ഊർജം ആവാഹിക്കാനുള്ള അവസരമായിരുന്നു വിശ്വാസികൾക്ക്. ആത്മീയതയിലൂന്നിയ ലളിത ജീവിതചര്യയിലൂടെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ശക്തി സംഭരിക്കാനുള്ള വലിയൊരു പരിശ്രമമായിരുന്നു. മാറിയ കാലത്ത് ഈ ജീവിതചര്യ മാതൃകയായും വഴിവിളക്കായും മാറുകയാണ്. ഈ കോവിഡ് കാലത്തും മനസ്സിന് ആത്മബലം നൽകാൻ രാമായണത്തെ നെഞ്ചോട് ചേർക്കുകയാണ് വിശ്വാസി സമൂഹം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ
ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ